ഞാന് രണ്ട് ദിവസം മുൻപ് നമ്മൾ ഇതേ സബ്ജക്ട് തന്നെ ചർച്ച ചെയ്തതാണ്. അന്ന് ഇതിന്റെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ ആ ചർച്ചയുടെ അതെ. ഭാഗമാക്കിയിരുന്നു, അതിന്റെ ഭാഗമാക്കിയിരുന്നു. ഈ ഇതിന്റെ തുടക്കം മുതൽ, ഈ കരാറിന്റെ തുടക്കം മുതലുള്ള ചില വ്യവസ്ഥകൾ അവ്യവസ്ഥകൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ, ഈ കരാർ ഒപ്പിടുന്നത് യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ യാതൊരു അധികാരവും ഇല്ലാതെ കലക്ട്രോൺ ഒരു ഉപകരാർ കൊടുക്കുന്നു. ആർക്കാ ഉപകരാർ കൊടുക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ SRITക്ക് ഉപകരാർ കൊടുക്കുന്നു. അവർ അതിൽ നിന്ന് ലൈറ്റ് മാസ്റ്റർ ലൈറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി, അതുപോലെ തന്നെ പ്രസാഡിയോ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനി, ഇവരെല്ലാമായി ഒരു കൺസോർഷ്യം ഉണ്ടാക്കുന്നു. ആ കൺസോർഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനികളെല്ലാം ഒരു കറക്ക് കമ്പനികളാണ് എന്നുള്ള നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇതൊന്ന് ഗൂഗിളിൽ പോയി ഈ കമ്പനികളെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് തട്ടി, അല്ലെങ്കിൽ ROCയുടെ ഡീറ്റെയിൽസിൽ പോയി ഈ കമ്പനികളെ സംബന്ധിക്കുന്ന വിവരങ്ങളൊന്ന് തിരക്കി കഴിഞ്ഞാൽ, ഇതിൽ ചില കമ്പനികൾ 2020ഓടുകൂടി തന്നെ അവരുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, ഇതിൽ പല ഡയറക്ട് ബോർഡിൽ വന്നിട്ടുള്ള ഇതിന്റെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ അഡ്രസ്സുകൾ ഒന്ന് പരിശോധിച്ചാൽ എല്ലാം ഉത്തര മലബാർ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഡ്രസ്സുകളാണ് ഇവരുടെ എല്ലാം. ഒന്നോ രണ്ടോ ആളുകളുടേത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളതാണ്, മറ്റുള്ളവരുടേതെല്ലാം കണ്ണൂർ കോഴിക്കോട് പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഡ്രസ്സുകളാണ്. നമുക്ക് അതിലൊന്നും തർക്കമില്ല. ആർക്ക് വേണമെങ്കിലും ഏത് സ്ഥാപനം വേണമെങ്കിലും തുറക്കാം, ഏത് വ്യവസായം വേണമെങ്കിലും കൊണ്ടുവരാം, ഏത് തരത്തിലുള്ള വളർച്ചയും അവർക്കുണ്ടാകാം, അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ ഈ ഈ പദ്ധതിയുടെ തുടക്കം മുതൽ, അത് ഈ പദ്ധതി എപ്പോഴാണോ തുടങ്ങിയത് അതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഈ പദ്ധതി അന്വേഷണത്തിന് വിധേയമായിട്ടുണ്ട്, ഇതിന്റെ നടപടിക്രമങ്ങൾ സംശയാസ്പദമാണ് എന്ന് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് തന്നെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, അതിനടിസ്ഥാനത്തിൽ നിരവധി നിരവധി നടപടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നടക്കുമ്പോഴും ഈ പദ്ധതി സുഗമമായി കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള തീരുമാനമെടുക്കാൻ ശക്തിയുള്ള ആരോ ഇതിന്റെ പിന്നിൽ ഇതിനെ ചരട് വലിച്ചുകൊണ്ട് ഇതിന്റെ കൺട്രോളറായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ടാണ് ഈ കടലാസ് കമ്പനികൾ ഉൾപ്പെടെയുള്ള കൺസോർഷ്യം ഉണ്ടായിട്ട് പോലും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 232 കോടി രൂപയുടെ പദ്ധതി 151 കോടി രൂപയ്ക്ക് കരാറായി, ബാക്കിയുള്ളത് അതിന്റെ കമ്മീഷൻ ഏജന്റായി, അതല്ലെങ്കിൽ അതിന്റെ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണവുമായി തട്ടിച്ച് ഇതെല്ലാം ഒരുമിച്ച് ഇറക്കുന്നു എന്നുള്ള രീതിയിലേക്ക്, ഈ തരത്തിൽ ഒരു ടോട്ടൽ അവ്യക്തമായിട്ടുള്ള ഒരു കണക്കുകളും ചിത്രങ്ങളുമാണ് ഇതിന്റെ കരാർ മുതൽ ഇതിന്റെ നടത്തിപ്പ് മുതൽ എല്ലാ കാര്യത്തിലുമുള്ളത്. ഇനി നമ്മളൊന്ന് ഒരു ചെറിയൊരു താരതമ്യം നോക്കിക്കഴിഞ്ഞാൽ, ഡൽഹിയിലെ ഏതാണ്ട് 100,000-ത്തിലധികം വരുന്ന ക്യാമറകൾ, പോലീസ് തന്നെ ഏതാണ്ട് 10,000-ത്തോളം ക്യാമറകൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2023 മെയ് മാസം 31-ാം തീയതിയോടുകൂടി അത് പൂർത്തിയാകും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള ആ പ്രോജക്റ്റിന് ഏതാണ്ട് 100,000-ത്തോളം വരുന്ന ക്യാമറകൾ ഫിറ്റ് ചെയ്യുന്ന പ്രോജക്റ്റിന് ആകെയുള്ള കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 600 കോടി രൂപയാണ്. നമ്മുടെ ഇവിടെ ഏതാണ്ട് 756 ക്യാമറകൾക്ക് വേണ്ടി 232 കോടി രൂപയാണ് ചെലവാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോഴും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇതിൽ ഒരു ഭാഗത്ത് ഒരു ഡാറ്റ കച്ചവടം എന്നുള്ള ഭാഗം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വാഹന രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും അവർക്ക് കൈമാറാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി ഉള്ള കരാറിന്റെ വ്യവസ്ഥ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസവും നമ്മൾ സൂചിപ്പിച്ചതാണ്, ഇതിൻ്റെ ഒന്നും പെടാത്ത ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ കമ്പനികളോ ആളുകളോ അവരൊന്നും ഈ കരാറിന്റെ ഭാഗമല്ല. ഇപ്പൊ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെടുന്ന പല പല കരാറുകളും നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഒരു ചെറിയ കരാറിന്റെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ കരാറിന്റെ ചെറിയ സംഖ്യയുടെ ഭാഗമാകുന്നു. പിന്നീട് നടക്കുന്നതെല്ലാം ഉപകരാറുകളാണ്. ആ ഉപകരാറുകൾ കൊടുക്കാൻ പോലും അധികാരമില്ലാത്ത സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ കരാറിൽ ഏർപ്പെടാൻ അധികാരമില്ലാത്ത ഡിപ്പാർട്ട്മെന്റുകൾ അത് ഏർപ്പെടുന്നു. അത് സ്പ്രിംഗ്ലറിൽ തുടങ്ങിയതാണ്. ഇതിന്റെ പിന്നിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ശ്രീ ശിവശങ്കറിനെ പോലെയുള്ള ഒരു IAS കാരന്റെ ബുദ്ധി എന്ന് പറയുന്നത് ചെറുതല്ല. അതുകൊണ്ടാണല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള വലിയ കള്ളക്കടത്തുകൾ നടത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ആ തരത്തിൽ വലിയ കസ്റ്റംസ് തീരുവയും കസ്റ്റംസിനെയും വിട്ടിച്ചുകൊണ്ട് രാജ്യാന്തര തലത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്താൻ ഒരു ഒരു ഗവൺമെന്റിന്റെ തന്നെ സംവിധാനത്തെ ഉപയോഗിക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉപയോഗപ്പെടുത്തുക, അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, ആ രാജ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ ഉപയോഗിക്കുക, ഈ തരത്തിൽ വലിയ ഒരു മാഫിയ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്. ഈ മാഫിയ പ്രവർത്തനത്തിന്റെ ചരട് എവിടേക്കാണ് ചെന്ന് നിൽക്കുന്നത്? ഇതെല്ലാം ചെന്ന് നിൽക്കുന്നത് ഒരേ കേന്ദ്രത്തിലേക്കാണ്.
ഇപ്പൊ ഈ കരാർ ഏർപ്പെട്ടിരിക്കുന്ന സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തപ്പോൾ സൂചിപ്പിച്ചു, ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒന്നുകിൽ കണ്ണൂർ ഇല്ലെങ്കിൽ കോഴിക്കോട് ഇല്ലെങ്കിൽ ബാംഗ്ലൂർ എന്താണ് ഈ സ്ഥലങ്ങളുടെ എല്ലാം വളരെ പ്രത്യേകത എന്നുള്ളത് നമുക്കറിയാം. ഒരു ശ്രീ ശിവശങ്കർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള കാരണമുണ്ടായത്? സ്വപ്ന സുരേഷ് ആദ്യമായി ഒരു കേസിൽ വന്ന സമയത്ത് അവരെവിടേക്കാണ് രക്ഷപ്പെട്ടു പോകാനുള്ള ശ്രമം നടത്തിയത്? അവർ പോകാൻ ശ്രമം നടത്തിയത് ബാംഗ്ലൂരിലേക്കാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ചരടുകൾ കിടക്കുന്നത്, ഇതിന്റെ എല്ലാം ഒരു കൺട്രോളിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഒരേ സെന്റർ ആണ്. ഇതിന്റെ ഒരു എപ്പിക് സെന്റർ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എന്ന് പറയുന്നതിൽ എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏകാഭിപ്രായത്തോടുകൂടി വരുന്നുണ്ട്.